രുചിയുടെയും കാഴ്ചയുടെയും നല്ല നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഞാനും ശാലുവും കൂടെ കണ്ണൂർ കറങ്ങാൻ തുടങ്ങിയിട്ട് ഇത്തിരി ദിവസമായി. കണ്ണൂരിലെ രുചികൾ തേടിയിട്ടുള്ള യാത്രയാണ്. മാത്രമല്ല കണ്ണൂർ ഒരു രക്ഷയില്ലാട്ടോ, പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കി, രുചിയുടെ കാര്യത്തിൽ, മധുരത്തിന്റെ കാര്യത്തിൽ, കാഴ്ചയുടെ കാര്യത്തിൽ, വർത്തമാനത്തിന്റെ കാര്യത്തിൽ, ഇടപെടലിന്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാവരും. ഞങ്ങളിന്ന് ഇവിടെ ഒരു അടുത്ത ജംഗ്ഷനിലാണ് ഇരിക്കുന്നത്, ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ. പണ്ട് ഇതുപോലുള്ള വെയിറ്റിംഗ് ഷെഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കപ്പലണ്ടിയും കുറച്ചുകൊണ്ട് ഇങ്ങനെ നത്താനവും പറഞ്ഞ് ഇരുന്നാൽ ഭയങ്കര സുഖമാണ്. കേരാക്കോ ഷാപ്പിലൊക്കെ അറിയുന്ന അവരുടെ രീതി ഇന്ന് കണ്ണൂർ ജില്ലയിലെ പൂവം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയല്ല, ഈ പൂവത്ത് നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ കാഞ്ഞിരങ്ങാടിൻ്റെ റോഡ് സൈഡിലുള്ള ഒരു ഷാപ്പിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന സ്ഥിതിക്ക് കണ്ണൂർ പൂവത്തെ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ബോണ്ട അല്ലേ, മസാല ബോണ്ട, മസാല ബോണ്ട കഴിക്കട്ടെ. പക്ഷെ കാശില്ല തരേ. ചൂടാണേ. എത്ര ചൂട് കഴിക്കുന്നത്? അറബി ഭാഷ പറയുമ്പോ സലാമക്കട കടയാണ്. അല്ല ചൂട് മസാല പോണ്ട. ഇത് തന്നെ ഒരു ചെറിയ കടയാണ് പൂവത്തര്. പക്ഷെ ഇവിടത്തുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭീകരം. കണ്ണൂർ ജില്ല ഒരു രക്ഷയില്ല. മധുരത്തിന്റെ കാര്യത്തിൽ, രുചിയുടെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ, ആതിഥ്യ മര്യാദയുടെ കാര്യത്തിൽ, അതിനകത്ത് ആ കുപ്പി ഭരണികളിൽ ഇരിക്കുന്ന ഓരോ ആഴ്ച അല്ലേ, ഈ സ്നാക്സ് കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളം കൂറും. ഓരോ നാട്ടെ കാണിക്കും കേട്ടോ. ജിലേബി മഞ്ഞയുണ്ട്, ഓറഞ്ചും, പിന്നെ ലഡു. ലഡു അതും മഞ്ഞ ഓറഞ്ചും ഉണ്ട്. ഒരു രക്ഷയില്ല. കളർഫുൾ അതിനല്ല, ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ഇങ്ങനെ വാരാൻ തോന്നുന്നു. അത്ര കളർഫുൾ ആണ് ഈ സാധനം. ഭരണിയിലും ഉണ്ട് ചേട്ടാ, കളർഫുൾ ആയിട്ടിരിക്കും. നോക്ക്, ബ്രൗൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. അങ്ങനെ നമ്മള് കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ കാണുന്ന താഴത്തെ അത് കഴിഞ്ഞ് ആ കയറ്റം പോകുന്ന സ്ഥലമാണ് കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്നത്. അവിടെ ഇറങ്ങി നമ്മൾ ഇങ്ങനെ നടന്നു വരികയാണ്. ഇനി ഇതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കള്ളി ഷാപ്പ്. നമ്മുടെ ഷാപ്പ് ഇതാണ് കാഞ്ഞിരങ്ങാട് ഷാപ്പ് എന്ന് പറയുന്നത്. കേരാക്കോ ഷാപ്പിലൊക്കെ നാവൽ ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരങ്ങാട് ഷാപ്പിലാണ്. നമ്മുടെ തളിപ്പറമ്പിൽ നിന്നും ആലക്കോടേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ ഷാപ്പ്. റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഷാപ്പ്. ഇവിടുത്തെ പിന്നെ ഷാപ്പിന്റെ ഒക്കെ ഭയങ്കര രസകരമായ വീട് പോലെയാണ്. നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഷാപ്പിനെ ഒരു ഭയങ്കര റിസോർട്ട് സംഭവമായിട്ടും നല്ല ഹട്ടൊക്കെ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെട്ടുകല്ലുണ്ടാക്കി ട്രഡീഷണൽ ആയിട്ടും അല്ലെങ്കിൽ വീട് പോലെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു വീടിന്റെ ഷേപ്പാ ഉള്ളത്. അപ്പോ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നോക്കാം.
ഈ കണ്ണൂർ ഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വീട് നോക്കിക്കഴിഞ്ഞാലും അത് മറ്റേ വെട്ടുകല്ല് ഉണ്ടാക്കി ഈ സ്ഥലങ്ങളെല്ലാം തന്നെ നോക്കിയേ, ഇതൊക്കെ വെട്ടുകല്ല് പണ്ട് വെട്ടിയ സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ ഷാപ്പിന്റെ പുറകുവശത്തെ ഒരു പറമ്പിലാണ് നമ്മളിതെല്ലാം ഇന്ന് വിശാലമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ചെയ്യാൻ പോകുന്നത്. നാടൻ കോഴിപ്പരട്ട, ഇത് അല്പം സിറ്റി ആണെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഫീല് തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഷാപ്പിലെ കറിയുടെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും കൂടെ അങ്ങനെ ഒരുപാട് ജനങ്ങൾ എല്ലാവരും വന്ന് ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഒത്തിരി പേരെ. നമുക്ക് അവരെയൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ അതാ ഇതാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ. അവരെല്ലാവരും ഇത് ഇത് കാണുന്നതിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. പിന്നെ അത് കുട്ടികളുണ്ട്, കുട്ടികൾ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഏത് ക്ലാസ്സിലായി? ഏത് സ്കൂളിലാ? ഓ, ഈ പരിപാടി കാണാറുണ്ടോ? എന്താ ആണെന്നാ ഇല്ലെന്നാ ഒച്ചത്തി പറയോ. ശരി, അപ്പൊ അപ്പൊ ഇനി നമ്മളൊക്കെ എന്തായിരുന്നാലും കേരാക്കോ ഷാപ്പിലൊക്കെ അറിയുന്ന ആവിന് രുചി ഇന്ന് നമ്മുടെ ഈ കാഞ്ഞിരങ്ങാട് ഷാപ്പിലെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. കേരാക്കോ ഷാപ്പിലൊക്കെ അറിയുന്ന ആവിന് രുചി ഇന്ന് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്ന ഷാപ്പില് നിങ്ങൾ ഇത്തിരി മുമ്പ് കണ്ടേ ഉള്ളൂ. ഇവിടെ എല്ലാവരും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് രവീന്ദ്രൻ ചേട്ടനെ വിളിക്കാം. പറഞ്ഞാൽ ചേട്ടാ നമസ്കാരം. ഓ നമസ്കാരം. എന്താണ് ഇന്നത്തെ പരിപാടി? ഗ്രേവി വരുമല്ലോ. എണ്ണ ഒഴിച്ചു, പിന്നെ ഉള്ളി, ഉള്ളി സവാള അല്ലേ, സവാള ഇട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കോഴി പെരട്ട്, കോഴി ഫ്രൈ. ഇവിടുത്തെ കോഴി ഫ്രൈ. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു, അതിന് ശേഷം സവാള ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇനി അടുത്ത് ഇവിടെ ചപ്പ്, ചപ്പ് എന്ന് പറയണ നമ്മുടെ കറിവേപ്പില അല്ലേ, കറിവേപ്പില ഇങ്ങനെയാണ് ഇടണേ, ഊരിയടാ അല്ലേ, കറിവേപ്പില, കറിവേപ്പില ഇട്ടു. ഇനി വെളുത്തുള്ളി, വെളുത്തുള്ളി ഇതാണ് ആദ്യം ചേർക്കാനുള്ളത്. മല്ലിപ്പൊടി, പിന്നെ പറങ്ങിപ്പൊടി കൂടി. പറങ്ങിപ്പൊടി, പറങ്ങിപ്പൊടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇത് വറുത്ത് പൊടിച്ചാ? അതെ അതെ അല്ലെ. അപ്പൊ മുളക് പൊടി, മല്ലിപ്പൊടിയും വെളിച്ചെണ്ണയിൽ, മുളക് പൊടി, മല്ലിപ്പൊടി കൂടെ വെളിച്ചെണ്ണയിൽ വറുത്ത് പൊടിച്ച സാധനമാണ് ഈ സാധനം. ഇടട്ടെ കേട്ടോ. ഇനി ആ കുരുമുളക് പൊടി, ഇനി കുരുമുളക്, ഉപ്പുപൊടി,
ഷക്കീല അല്ലേ. ആ ഇറച്ചിയിൽ ഉപ്പുണ്ട് അല്ലേ, അതുകൊണ്ട് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നതാ. ഇറച്ചിയിൽ ഉപ്പിടും, രണ്ടാമത് ഉപ്പിടും, അവസാനം കൊണ്ട് കടലിലൊഴുക്കേണ്ട കാര്യം വരുന്നത്. ആ മസാല കൂട്ട് നല്ല മണമുണ്ട് കേട്ടോ. ഇതാണ് നാടൻ കോഴി. നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പാതി വേവിച്ച് വെച്ചേക്കാണ്. വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് അത് ചെയ്തത്. അതിലേക്ക് അതിലേക്ക് നമ്മളിത് ഒഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി. ഇനി ഇത് അടച്ചൊന്നും കൂടെ വേവിക്കാനുണ്ട്. അപ്പോൾ അത് അടച്ച് വെച്ചേക്ക്. ഇനി രവീന്ദ്രൻ ചേട്ടനെ കുറിച്ച് രണ്ട് വാക്ക്. കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര് രാധ. എത്ര മക്കളാണ്? രണ്ട് മക്കളാണ്. ആ എന്തൊക്കെ ചെയ്യുന്നു? ഒരുത്തൻ പിന്നെ ടൂൾ എഞ്ചിനീയറാണ്, കെനിയയിൽ. കെനിയയിൽ ഒരുത്തൻ ബികോം. പക്ഷേ അപ്പോൾ വിദേശത്തൊക്കെ ഭയങ്കര പിടിയുള്ള കക്ഷിയാണ്. എനിക്ക് നമ്മൾ വിചാരിച്ച ആളല്ല ഉള്ളി. വിദേശത്തൊക്കെ കെനിയയിലൊക്കെയാണ് ഭയങ്കര പിടുത്തം. ഭയങ്കര കലാകാരനും കൂടെയാണ്. ഞാൻ വന്നപ്പോഴേ കേട്ടു കലാകാരൻ രണ്ടുപേരും പാട്ടം തരുന്ന രവീന്ദ്ര ചേട്ടൻ പാടി. എന്തായാലും ഇത് തിളക്കണം. കുടിക്കാൻ തരാന്ന് പറഞ്ഞാൽ എണ്ണ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ, വെള്ളമില്ല. അപ്പോ തുടങ്ങാം. നല്ല പാട്ട്. മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ, മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവന് പിരിഞ്ഞു പോയി എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ. ഇനി ഒരു ഇനി ഒരു 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 കാര്യം ഞാൻ ചോദിക്കാൻ പോകണം. സത്യം പറയണം, എത്ര പേര് പ്രേമിച്ചിട്ടുണ്ട്? സത്യം പറയണം. അല്ല 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 അല്ല, അത് മാത്രമല്ല, പറയൂല. ഇതിപ്പോ ആരും കേൾക്കില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ കേൾക്കുന്നുള്ളൂ. ശാലു ചുമ എത്ര പേര് പ്രേമിച്ചിട്ടുണ്ട്? ഇല്ല. സത്യം പറയണം, പഠിച്ചിട്ട സമയത്ത് ഇല്ല. അല്ല അതന്നെ എനിക്ക് ഓർമ്മയില്ല. ഇപ്പം വന്നുപോയി ഓർമ്മിക്കില്ല. അങ്ങനല്ല, അല്ല എത്രയോ കാലങ്ങളിൽ അതുകൊണ്ട് ഓർമ്മയില്ല. 58 വയസ്സായി. അല്ല അതാണ് പ്രശ്നം. അപ്പൊ പ്രേമ വിവാഹമായിരുന്നു? അല്ലല്ല, പ്രേമിച്ചതിന് ശേഷം, സോറി, വിവാഹം കഴിച്ചതിന് ശേഷം പ്രേമിച്ചു. അതെ അതെ. ശരി. അപ്പൊ ആളൊരു ചില്ലറക്കാരനല്ല. അപ്പോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം, നമ്മുടെ കാഞ്ഞിരങ്ങാട് ഷാപ്പിലെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്ന അല്ലേ, കോഴി ഫ്രൈ, ചിക്കൻ പെരട്ട് എന്ന് പറയുന്ന സാധനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് ആവി പറക്കുന്ന ഈ സാധനം. അല്പം കൂടെ ഒന്ന് 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 വറ്റാനുണ്ട്. വറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഇത് കിട്ടുകയുള്ളൂ, കൃത്യമായ രീതിയിലുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. നമുക്ക് ടേസ്റ്റ് ചെയ്തത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തിന് ശേഷം ചെയ്യാം. ഓക്കെ. കൈരാക്കോൾ ഷാപ്പിലൊക്കെ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്ന ഷാപ്പിലെ ബാക്കിയുള്ള വിഭവങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഷാപ്പിലെ ജീവനക്കാരെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ, എന്താണ് പേര്? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ബാലകൃഷ്ണൻ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തണം. ശശി സെയിൽസ്മാൻ, ഷൈബു മാനേജർ, രാജൻ സെയിൽസ്മാൻ, കറിയിൽ സഹായിക്കുന്ന ചന്ദ്രൻ, കറിയിൽ സഹായിക്കുന്ന രാജൻ. രാജൻ ഇത്രയും പേരാണ്. അപ്പോൾ ഇതൊരു വലിയൊരു നാട്ടുംപുറമാണ്, വലിയൊരു കൂട്ടായ്മയാണ്, ഒരു ഭയങ്കര സൗഹൃദമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അവിടുത്തെ ഷാപ്പിലെ ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഈ വിഭവങ്ങളൊന്നും പരിചയപ്പെടും. ഓക്കെ. ഇതിനിവിടെ കൂർക്ക എന്നാണ് പറയുന്നത്, അതായത് കക്ക, അതിൻ്റെ വലുത്. അതെ, കക്കയുടെ വലുതാണ് ഈ സാധനം. ഇതിന് കൂർക്ക എന്നാണ് പറയുന്നത്. ഇത് മട്ടൻ്റെ രണ്ട് വിഭവങ്ങളാണ്. ഇത് മട്ടൻ്റെ തല, ഇത് മട്ടൻ. മട്ടൻ
ഇത് പന്നിയുടെ രണ്ട് വിഭവങ്ങളാണ്. ഒന്ന് പന്നി കുരുമുളക് ഇട്ടത്, അതില്ലേ. ഇത് പന്നിക്കറി. ഇത് പന്നീന് മുളകിട്ടത്, മുളകിട്ടത്. ഇതാണ് രണ്ട് സാധനങ്ങളും. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒന്ന് രണ്ട് പേര് എന്നെ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു, ഈ ചേട്ടാ ഈ വലിയ പാത്രത്തിൽ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരല്ലേ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അങ്ങനെ കൊണ്ടുവരുന്നില്ല. ചെറിയ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റ്. ഇത് ചിക്കൻ കുരുമുളക് ഇട്ടത്, ഇത് ലിവർ, ബീഫിന്റെ ലിവർ ആണ്. ഈ ബീഫിന്റെ ലിവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഭീകരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ എന്നാണ് ഉദ്ദേശിച്ചത്. ഒരേ കുടുംബത്തിലെ രണ്ട് വിഭവങ്ങൾ, ഒന്ന് കാട ഫ്രൈയും മിക്സർ കഴിക്കും പോലെ. മാന്തള ഫ്രൈയും ഫ്രൈയും. ഇത് എല്ല് കറി, ഇത് ബീഫ്, ഇത് ചിക്കന്റെ പാർട്സ്, ചിക്കന്റെ പാർട്സ്. ഈ എല്ല് കറി ഈ മൂവാറ്റുപുഴ ആ മേഖലയിൽ അറിയാമല്ലേ, അത് എന്താ പറയും, പോട്ടിയാണോ? പോട്ടിയല്ല, അതിന്റെ കൂടെ നമ്മളെ കപ്പ ഇട്ട് വെച്ചാൽ ഏഷ്യാണെന്ന് പറയും. കപ്പയും എല്ല് കറിയും മിക്സ് ചെയ്ത്, അതായത് പാലാ, കാഞ്ഞിരപ്പള്ളി, പീരുമേട്, വണ്ടിപ്പെരിയാറ്, ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ അവിടുത്തെ ആളുകൾ, കോതമംഗലം, അടിമാലി, ഇതിൽ കപ്പയും എല്ല് കറിയും കൂടെ മിക്സ് ചെയ്തൊരു സംഭവം കേട്ടോ. പക്ഷെ അല്ല, അതിന് ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് ഏഷ്യാഡ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു സാധനം, കണ്ണൂർ ജില്ലയിൽ എവിടെ പോയാലും എത്ര രാത്രി ആയിരുന്നാലും പകലായിരുന്നാലും നമ്മുടെ കൂടെ കൂട്ടിന് വരുന്ന ഒരു സാധനമാണ് അരിപ്പത്തിരി. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ കുപ്പൂസ് എന്താണോ ചെയ്യുന്നത്, അത് തന്നെയാണ് കണ്ണൂരിൽ അരിപ്പത്തിരി. ഇത് ഉഗ്ര സാധനമാണ്. ഇതാ തുറന്നാ ഇതിന്റെ സൈഡ് ഇത്രേ കടിക്കാവേ. കണ്ണൂർ എന്ന് പറയുന്ന നമ്മുടെ 13-ാമത്തെ ജില്ല, വളരെ മനോഹരമായ ജില്ലയിലെ കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ചെക്കൻ ഇവിടുത്തെ ഫ്രൈ, നമ്മളവിടെ ഇതിന്റെ കൂടെ ബെസ്റ്റ് കഴിക്കാൻ കോമ്പിനേഷൻ വെള്ളയപ്പോ. പാലപ്പോ നമ്മളവിടെ വെറു അപ്പോ എന്ന് പറയും. ഇത് വെള്ളയപ്പോ എന്ന് പറയേണ്ട കാര്യം, വെടിവെച്ചിട്ട് ടോ എന്ന് പറയുമ്പോൾ ഇത് വെള്ളയാണ്. ഞങ്ങൾക്ക് പാലപ്പോ ആണ്. നിങ്ങൾക്ക് പാലായിരിക്കാം. ഇത് ഇത് ഇച്ചിരി ചൂടുവെള്ളവും അല്ലെങ്കിൽ പഞ്ചസാര ഇടാത്ത കട്ടൻ ചായയും ഇതും, ഇത് നല്ല കുരുമുളകിൻ്റെ ഏരിയയാണ് കേട്ടോ. രണ്ട് കഷ്ണം അല്പം അപ്പവും പൊട്ടിച്ച് ബാക്കിയകത്ത് വയ്ക്കുമ്പോൾ കുരുമുളക് കയറി ബാക്കിയകത്തൊരു എരിവും അല്ലാത്ത ടേസ്റ്റും വരും. ടേസ്റ്റ് വരുന്ന സമയത്ത് പതുക്കെ നല്ല തിളക്കുന്ന ചൂട് കട്ടൻ ചായ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചൂട് വേണമെന്നുള്ളത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ എരിവും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പോക്ക് പോകും. എൻ്റെ പൊന്നെ, അപ്പൊ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നല്ല രുചി, നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതായിരിക്കും Gift sponsored by Kirti Nirmal Rice, Kollam Supreme, Arfa Gold, Amora Fashion Premium Stitching, Periyar Rice, Prince Pattu Pavada, North Republic Shirts and Trousers, Coins Shirts and Trousers, Four Wish Mattress, VK Technologies, Body Max 90s and Kurtis, Great India Furniture, Sushara Home Appliances and Furniture.